ओके शेर। Concurrency, the meaning of concurrent means it is multiple computation at the same time, right? So concurrent program means a program for which at any time more than one instruction may be eligible for execution. Anu nammal concurrent ennu parayunnathu adhaayathu ore time il thana onnil koodal execution context namukku ഒരു ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാം മാത്രമാണ് ആക്ട് ചെയ്യുമെങ്കിൽ നമുക്ക് അതിനെ കൺകറന്റ് എന്ന് പറയില്ല. ഒന്നിൽ കൂടുതൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി റെഡി ആണെങ്കിൽ നമ്മൾ അതിനെ കൺകറന്റ് പ്രോഗ്രാംസ് എന്ന് പറയും. സോ എ പ്രോഗ്രാം ഈസ് സെറ്റ് ടു ബി കൺകറന്റ് ഇഫ് ഇറ്റ് മേ ഹാവ് മോർ ദാൻ വൺ ആക്റ്റീവ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ദറ്റ് ഈസ് മോർ ദാൻ വൺ ത്രെഡ് ഓഫ് കൺട്രോൾ ആൻഡ് ഈച്ച് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഇസ് എ ത്രെഡ്. നമ്മൾ ഓരോ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഓരോ കോണ്ടെക്സ്റ്റ് നമ്മൾ എന്താ വിളിക്കുക, ത്രെഡ് എന്ന് വിളിക്കുക. അങ്ങനെ മൾട്ടിപ്പിൾ ത്രെഡ് വിച്ച് ഇസ് ആക്റ്റീവ് ഫോർ എക്സിക്യൂഷൻ ഓർ വിച്ച് ഇസ് എലിജിബിൾ ഫോർ എക്സിക്യൂഷൻ ഇസ് നോൺ ആസ് കൺകറന്റ്, റൈറ്റ്? ആൻഡ് ഇൻ കൺകറൻസി ദർ ആർ ത്രീ ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷൻ ഫോർ കൺകറൻസി. ദ ഫസ്റ്റ് വൺ ഈസ് ടു ക്യാപ്ചർ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോബ്ലം ആൻഡ് ടു എക്സ്പ്ലോയിറ്റ് എക്സ്ട്രാ പ്രോസസ്സേഴ്സ് ഫോർ സ്പീഡ് ആൻഡ് ടു ഇൻട്രാക്ട് വിത്ത് മൾട്ടിപ്പിൾ ഡിവൈസസ്. സോ ദീസ് ആർ ദ ത്രീ മോട്ടിവേഷൻസ് ഓർ ത്രീ റീസൺ വൈ വി ആർ ഗോയിങ് ഫോർ കൺകറൻസി. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ജസ്റ്റ് കൺസിഡർ എ ഗൂഗിൾ ലൈക്ക് പ്രോഗ്രാം. ഗൂഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, വാട്ട് ഇസ് ഗൂഗിൾ, വാട്ട് ഇസ് എ ഗൂഗിൾ? ഗൂഗിൾ എന്ന് വെച്ചാൽ എന്താ പറയടാ, ഗൂഗിൾ നോർമലി വാട്ട് ഇസ് എ ഗൂഗിൾ? ഗൂഗിൾ എന്ന് വെച്ചാൽ എന്ത്, എന്താണത്? ഇറ്റ്സ് എ പ്രോഗ്രാം ആണോ? സേ സോർ നോ, കമ്പനി. മോർ ദാൻ ദാറ്റ് വി ക്യാൻ സേ ദ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്, റൈറ്റ്? ഇറ്റ്സ് എ സെർച്ച് എഞ്ചിൻ, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ്സ് എ സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ ഈസ് ബേസിക്കലി കമ്പനി ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് എ പ്രൊഡക്റ്റ് വിച്ച് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ പ്രൊഡക്റ്റ് ഇസ് എ സെർച്ച് എഞ്ചിൻ. So if you are searching for something inside in Google, what and all things are happening in behind? Nan ippum adikkana concurrent nu Google la adikkana samayathu many things are happening simultaneously, isn't it? So it has to search what is concurrent, in which and all servers concurrent program or concurrent is saved, that you have to retrieve. So after retrieving, it has to return back to the client. ആ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത്, അതായത് നിങ്ങളിപ്പം കൺകറന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഗിവ് ദ റിസൾട്ട്സ് ഓഫ് കൺകറന്റ് ആൻഡ് വൈൽ ഡിസ്പ്ലേയിങ് ദ റിസൾട്ട് ഇറ്റ് സെൽഫ് ഇറ്റ് ഹാസ് ടു ഡു ദ റാങ്കിങ്, റൈറ്റ്? അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, അതിൽ ഏറ്റവും റെലവെൻ്റ് ആണ് നിങ്ങൾക്ക് റാങ്ക് വൺ ആയിട്ട് ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരിക നിങ്ങൾ റിസൾട്ടിൽ. സി ഇൻസൈ വൈൽ യു ആർ സെർച്ചിങ് സംതിങ് ഇറ്റ് ഹാസ് ടു ഡു ദ സെർച്ചിങ്, ഇറ്റ് ഹാസ് ടു ഡു ദ ഡിസ്പ്ലേ, ഇറ്റ് ഹാസ് ടു ഡു ദ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇറ്റ് ഹാസ് ടു ഡു ദ a ranking of the web pages that you have searched, and according to that rank you it has to be displayed. So these many tasks are concurrently happening. 3, 4, or 5 tasks may be occurring simultaneously and it is producing the result. So here more than one thread, more than one execution context will be active in this case. So this kind of process is actually known as concurrent programming. So and this concurrency can be achieved for higher speed or for higher performance and for exploiting the extra processes. നമുക്ക് ഇത് ഒരു പ്രോസസ്സർ മാത്രം വെച്ചിട്ടല്ല, ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ വെച്ച് ഇത് അച്ചീവ് ചെയ്യാം. ആൻഡ് ടു ഇന്ററാക്ട് വിത്ത് ഫിസിക്കൽ മൾട്ടിപ്പിൾ ഫിസിക്കൽ ഡിവൈസസ് വി ക്യാൻ ഹാവ് കൺകറൻസി. സോ ദീസ് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷൻ ഫോർ കൺകറൻസി. ഓക്കെ, ആൻഡ് എ കൺകറൻറ്റ് സിസ്റ്റം മീൻസ് ടു ഓർ മോർ ടാസ്ക് മേ ബി എക്സിക്യൂട്ട് അറ്റ് ദ സെയിം ടൈം, ദാറ്റ് ഇസ് നോൺ ആസ് കൺകറൻറ്റ്. Or a concurrent system may be either parallel or distributed. Parallel ennu vechal enda,
if more than one task can be physically active at once. This requires more than one processor. Parallel processors nu cheyanu ningalku arayalo ore time il onniladhigam processors active aayirikka. So a concurrent system may be parallel also or it may be distributed. Parallel anengilo more than one task can be physically active at once. Distributed anengil namukku endu parayam distributed ennu vechchaal it is logically distributed, physically distributed from one space to another space. നമ്മളെ ഫിസിക്കൽ സ്പേസിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും സാധനം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ആ നിങ്ങൾക്ക് വേണ്ട സാധനം ചിലപ്പം യൂറോപ്പിലുള്ള സെർവറിലായിരിക്കും ഉണ്ടാവുക. ഓർ ഇറ്റ് മേ ബി സംവെയർ ഇൻസൈഡ് ഓസ്ട്രേലിയ ഓർ ഇറ്റ് മേ ബി പ്രസന്റ് ഇൻ ഇന്ത്യ. സോ ദിസ് ഈസ് ലൈക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റിയൽ വേൾഡ്. സോ പാരലൽ സിസ്റ്റം ഈസ് ഐദർ പാരലൽ ഓർ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻ പാരലൽ സിസ്റ്റം മോർ ദാൻ വൺ ടാസ്ക് ക്യാൻ ബി ഫിസിക്കലി ആക്റ്റീവ് അറ്റ് വൺസ് ബട്ട് ഇൻ ദ കേസ് ഓഫ് distributed processors are physically separated from one another and it is distributed in the real world. Okay le so a process or a thread has active execution context. Normally we are following classic von Neumann or a stored program model of computing. In this von Neumann architecture, normally we are considering a single thread of control. That is, we normally follow the process architecture diagram is von Neumann architecture. So, von Neumann architecture, single thread of control, that is, one thread at a time active. Multiple concurrent all are there. In a classic von Neumann architecture model of computing has a single thread of control in that a process or a thread has an active execution context. And in the case of parallel programming, have more than one active execution context will be there. And one processor will run multiple thread. That is also possible. That is, one processor then multiple thread in execute. Allengilo, onnil koodal processor, one thread in execute. Right? In both way it can execute or in both way we can achieve concurrency. Either it may be by using a parallel programming processor or it may be by using a single processor which can have the capacity to run multiple threads. Both are possible. Okay. Next is in concurrency. Processor and thread can come from multiple GUs or a kernel level multiplexing is may be there, or it is like language level multiplexing, like kernel level abstraction will be there. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഡ്യുവൽ കോർ ക്വാഡ് കോർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസസ്സേഴ്സ് ഇല്ലേ നമുക്ക് ഇപ്പോൾ ഉള്ള പുതിയ ന്യൂ ടെക്നോളജി വെച്ചിട്ട്. അപ്പോൾ ഡ്യുവൽ കോർ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ഹാവിംഗ് സിംഗിൾ പ്രോസസർ ഹാവ് കപ്പാസിറ്റി ടു ഡു മോർ ദൻ വൺ ടാസ്ക് അറ്റ് ദ സെയിം ടൈം. റൈറ്റ്, ഡ്യുവൽ കോർ മീൻസ് ടു കോർസ് ആർ ദർ. ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് പ്രൊവൈഡിംഗ് എ കേർണൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ എ സിംഗിൾ മെഷീൻ വി ക്യാൻ ഹാവ് എ കേർണൽ ലെവൽ മൾട്ടിപ്ലക്സിംഗ്. മൾട്ടിപ്ലക്സ് എന്ന് വെച്ചാൽ എന്താ, മെനി ടു വൺ. അതായത് മൾട്ടിപ്പിൾ ത്രെഡ്സ് വി വിൽ എക്സിക്യൂട്ട് ഇൻ സൈഡ് സൈഡ് എ സിംഗിൾ ഫിസിക്കൽ മെഷീൻ. ഓർ വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വിൽ ഡു ദ എക്സിക്യൂഷൻ ഓഫ് സിംഗിൾ ത്രെഡ്. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, ആൻഡ് വി ക്യാൻ റൺ ഇൻ എ ട്രൂ പാരലൽ മാനർ ഓർ എൻ ഇന്റർലീവ്ഡ് മാനർ ഓർ ലൈക്ക് റൺ അണ്ടിൽ ബ്ലോക്ക്. അതായത് ബ്ലോക്ക് ഒന്നുകിൽ നമുക്ക് പാരലലി എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർലീവ്ഡ് മാനർ. അതായത് എ ബി നമ്മൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗിൽ പറയാനല്ലേ, ഇന്റർലീവ്ഡ് ഫാഷൻ അതുപോലെ ചെയ്യാം. ഓർ ഇറ്റ് ഈസ് ലൈക്ക് വി ക്യാൻ റൺ ഇൻ എ മാനർ ലൈക്ക് റൺ അൺടിൽ ബ്ലോക്ക്. സോ ഹിയർ വി വിൽ റൺ ആൻഡ് ഇറ്റ് വിൽ ബി ബ്ലോക്ക്. Most work focuses on first two cases like true parallel or it is like unpredictably interleaved, so which are equally difficult to deal with, right? So these are the different manner to run a parallel processor system. Okay le, adutathu concurrent. നെക്സ്റ്റ് വരുന്നത് കൺകറൻസി ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ആണ്. സോ കൺകറൻസി ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ഡിഫറെന്റ് സോഴ്സസ് ലൈക്ക്
either it may be used for scientific computing, or it may be used for web development, or like website which handle multiple simultaneous users, or which is used for mobile apps need to do some of their processing on servers. And like graphical user interface are almost always require background that does not interrupt the user. For example, നിങ്ങളെ ജാവയുടെ ഐഡിയ അറിയാമോ? നിങ്ങൾക്ക് ജാവയിൽ യൂസ് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ഡെവലപ്പിംഗ് എൻവയോൺമെന്റ് എക്ലിപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എക്ലിപ്സ് എന്ന് കേട്ടില്ലേ? സോ എക്ലിപ്സ് ഇസ് ആക്ച്വലി എൻ ഐ ഡി ഫോർ റണ്ണിങ് ദി ജാവ കോഡ്. സോ യു ക്യാൻ ഹാവ് യു ക്യാൻ കമ്പൈൽ ദി ജാവ കോഡ് ആൻഡ് വൈൽ എഡിറ്റിംഗ് ഇറ്റ്, ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. സോ ഇൻ ദിസ് കേസസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ്. In the meantime, we can do the editing process also. So concurrency occurs from different sources. Either it may be in supercomputers, or it's like parallelizing computation, or it may be in web development and parallel servers and concurrent client programs. Everywhere this concurrency may be there. Concurrency il varuna adutha oru point aanu levels of parallelism. Adhil parallelism arises at every level of a modern computer system, first to processor and then to many layers of a software, then run on the top of them. Appo ivide ningalku parallelism achieve cheyyan parallelismathil thanne granularity ennu oru concept undu. The granularity of parallelism means the size and complexity of task that increases at every level, that is known as granularity. ഇപ്പൊ എന്താ ഗ്രാനുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, പാരലലിസം എന്ന് വെച്ച് കഴിഞ്ഞാല് മോർ ദാൻ വൺ പ്രോസസർ വിൽ ബി ആക്റ്റീവ് ടു എക്സിക്യൂട്ട് മോർ ദാൻ വൺ ആക്റ്റീവ് ത്രെഡിനാണ് നമ്മൾ പാരലൽ എന്ന് പറയാം, പാരലലിസം അല്ലെങ്കിൽ പാരലൽ എന്ന് പറയാം. സോ ഫസ്റ്റ് പ്രോസസേഴ്സ് ആൻഡ് ദെൻ മെനി ലെയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ ദറ്റ് റൺ ഓൺ ദ ടോപ്പ് ഓഫ് ദം വിച്ച് ഇസ് യൂസ്ഡ് ഫോർ പാരലലിസം, ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം. ഓക്കെ, ദെൻ ദേർ ഇസ് എ ഗ്രാനുലാരിറ്റി ഓഫ് പാരലലിസം. വാട്ട് ഇസ് മീൻ ബൈ ദിസ് ഗ്രാനുലാരിറ്റി? The size and complexity of task increases at every level, then we will call it as granularity of parallelism. ee parallelismathil thanne moonu type of parallelism undu. adhil first type aanu instruction level parallelism, vector parallelism and thread level parallelism. So these three are the three type of parallelism, three levels of parallelism: instruction level parallelism, vector parallelism and thread level parallelism. ഓക്കെ, ഇനി ലെവൽസ് ഓഫ് പാരലലിസത്തിൽ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്താ നോക്കാം. ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം ഇസ് അവൈലബിൾ ഇൻ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ഓക്കെ, നിങ്ങൾ ഐ എൽ പിക്ക് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലേ? അല്ലേ, ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ സബ്ജക്റ്റിലോ സി ഒ എല്ലോ പഠിച്ചിട്ടുണ്ടാവില്ലേ? സേസോർണോ ഉണ്ടോ പഠിച്ചിട്ടുണ്ടോ? ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തെങ്കിലും റിപ്ലൈ ചെയ്താ പിള്ളേരെ. ഉണ്ടോ ഇല്ലയോ? അതായത് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് സൈമൾട്ടേനിയസ്ലി. ഇപ്പം ആഡ്, നിങ്ങൾക്ക് ഇപ്പം ലോഡ് ഉണ്ടാവും, ആഡ് പിന്നെ സ്റ്റോർ, അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ആക്ടിവിറ്റീസും എങ്ങനെയാണ് ചെയ്യുക സൈമൾട്ടേനിയസ് ലെവലിൽ? കേട്ടിട്ടില്ല നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം? ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോർമലി കൺസിഡേർഡ് ആൻ ആർക്കിടെക്ചർ ടെക്നിക് ദാറ്റ് അലോസ് ദ പ്രൊസസർ ടു overlap of the individual machine operations, like there will be add will be there, multiplication, load, store operation, everything will be done in an interleaved fashion, right? So multiple operation will execute in parallel, that is known as instruction level parallelism nu parayunnathu. Okay, so next type is vector parallelism. Is available in programs that perform operations repeatedly on every element of very large data set.
നമ്മുടെ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറയുന്നത് സ്മോളർ ലെവൽ അല്ലെങ്കിൽ നോർമലി മോർ ദാൻ വൺ, സാധാരണ നമ്മുടെ പ്രോസസ്സേഴ്സിലൊക്കെ ഉള്ളതാണ് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം. ഇനി വെക്ടർ പാരലലിസം ഈസ് അവൈലബിൾ ഇൻ പ്രോഗ്രാം ദറ്റ് പെർഫോം ഓപ്പറേഷൻ റിപ്പീറ്റഡ്ലി ഓൺ എവറി എലമെന്റ് ഓഫ് എ വെരി ലാർജ് ഡാറ്റ സെറ്റ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, പ്രോസസ്സേഴ്സ് ഡിസൈൻ ടു എക്സ്പ്ലോയിറ്റ് ദിസ് പാരലലിസം കെൻ ഡു ട്രില്യൺ ഫ്ലൂട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അത് തന്നെയാണ് ഫ്ലോപ്സ് എന്ന് പറയാം. നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് കേട്ടിട്ടില്ലേ? സാധാരണയായിട്ട് നമ്മുടെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിനെക്കാട്ടും 100 times പെർഫോമൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം അല്ലെങ്കിൽ പ്രോസസ്സർ ഡിസൈൻ ടു എക്സ്പ്ലോർ ദീസ് കൈൻഡ് ഓഫ് പാരലലിസത്തിന്റെ കേസിൽ ഉണ്ടാവുക വെൽ കമ്പയറിംഗ് ടു ദ നോർമൽ പ്രോസസ്സ്. തേർഡ് ലെവൽ പാരലലിസം ഇസ് ഇംപ്ലിമെന്റഡ് ഇൻ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ഇൻ മൾട്ടി കോർ പ്രോസസ്സസ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം പറഞ്ഞു, വെക്ടർ പാരലലിസം പറഞ്ഞു, ത്രെഡ് ലെവൽ പാരലലിസം പറഞ്ഞു. ത്രെഡ് ലെവൽ പാരലലിസം ആണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് കമ്പ്യൂട്ടിംഗ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റേഴ്സിലൊക്കെ ഉള്ള മൾട്ടി കോർ പ്രോസസ്സിലൊക്കെ ഉണ്ടാവാം. ക്ലിയർ അല്ലേ? പിന്നെ ഈ കൺകറന്റ് പ്രോഗ്രാമിംഗിന്റെ രണ്ട് മോഡൽസ് ഉള്ള ടു മോഡൽസ് ഫോർ കൺകറന്റ് പ്രോഗ്രാമിംഗ്, വൺ ഇസ് ഷെയർഡ് മെമ്മറി, അനദർ ഇസ് മെസ്സേജ് പാസിംഗ്. ഷെയർഡ് മെമ്മറി കഴിഞ്ഞാൽ എ ത്രെഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ബൈ റൈറ്റിംഗ് ടു എ കോമൺ വേരിയബിൾ. ഷെയർഡ് വേരിയബിൾ നിങ്ങൾക്ക് ഷെയർഡ് മെമ്മറി മെസ്സേജ് പാസിംഗ് നിങ്ങൾ ഇതിനു മുമ്പേയും പഠിച്ചിട്ടുള്ളതാണ്. ഷെയർഡ് മെമ്മറി എന്ന് വെച്ചാൽ എന്താ, ത്രെഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ബൈ റൈറ്റിംഗ് ടു എ കോമൺ വേരിയബിൾ. എല്ലാ പ്രോസസ്സേഴ്സിനും കൂടെ ഒരു കോമൺ വേരിയബിൾ ഉണ്ട്, അതിലേക്കാണ് നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുക. മെസ്സേജ് പാസിംഗ് കഴിഞ്ഞാൽ ത്രെഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വയ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ഈച്ച് അതർ ബൈ ആൻ എക്സ്പ്ലിസിറ്റ് സെൻഡ് ഓപ്പറേഷൻ. ഒരു സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് നമ്മളൊരു സെൻഡ് ഓപ്പറേഷൻസ് പ്രകാരം ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ഈച്ച് അതർ. ദാറ്റ് ഇസ് നോൺ ആസ് മെസ്സേജ് പാസിംഗ്. ഈ രണ്ട് മെക്കാനിസം ആണ് ഓർ ടു മോഡൽസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കൺകറന്റ് പ്രോഗ്രാമിംഗ്. ദേ ആർ ഷെയർഡ് മെമ്മറി ആൻഡ് മെസ്സേജ് പാസിംഗ്. സിൻക്രണൈസ്ഡ് ആക്സസ് ടു ഷെയർഡ് മെമ്മറി, മെസ്സേജ് പാസിംഗ് ബിറ്റ്വീൻ പ്രോസസ്സേഴ്സ് ദ ഡു നോട്ട് ഷെയർ മെമ്മറി. അതിൽ ഷെയർഡ് മെമ്മറി എങ്ങനെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എ ആൻഡ് ബി എന്ന് കണ്ട, ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. ഐദർ ഇറ്റ് മേ ബി ടു പ്രോസസ്സേഴ്സ്, ഒരു എ ആൻഡ് ബി ആർ ടു പ്രോസസ്സർ ഓർ ടു പ്രോസസ്സർ കോർ ഇൻ ദ സെയിം കമ്പ്യൂട്ടർ ആൻഡ് വിച്ച് ഇസ് ഷെയറിംഗ് ദ സെയിം മെമ്മറി. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ബ്ലൂ ടൈപ്പിൽ നിങ്ങൾ ബ്ലൂ രണ്ട് ബ്ലൂ ഒരു ഓറഞ്ച് കളറിൽ ഷെയർഡ് മെമ്മറി അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിൽ എയും ബിയും ഈ ഒരു പെർട്ടിക്കുലർ ഈ ഡിഫറെന്റ് കളറിൽ കൊടുത്തിട്ടുള്ളത് വിച്ച് ഇസ് ആക്സസിങ് ദ സെയിം മെമ്മറി. ഷെയർഡ് മെമ്മറിയിലെ സെയിം മെമ്മറി ലൊക്കേഷനാണ് എ ആൻഡ് ബി എന്ന് രണ്ട് പ്രോസസ്സ് ആക്സസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എ ആൻഡ് ബി ആർ ടു പ്രോഗ്രാംസ് റണ്ണിംഗ് ഓൺ ദ സെയിം കമ്പ്യൂട്ടർ ഷെയറിംഗ് ദ കോമൺ ഫയൽ സിസ്റ്റം വിത്ത് ഫയൽസ് ദേ ക്യാൻ റീഡ് ആൻഡ് ദേ ക്യാൻ റൈറ്റ്. അങ്ങനെയും വരാം ഷെയർഡ് മെമ്മറിന്റെ കേസിൽ. ഓർ വി ക്യാൻ സേ എ ആൻഡ് ബി ആർ ടു ത്രെഡ്സ് ഇൻ ദ സെയിം ജാവ പ്രോഗ്രാം ഷെയറിംഗ് ദ സെയിം ജാവ ഒബ്ജക്ട്. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ ഇൻ ഓൾ ദീസ് കേസസ് യു ക്യാൻ സീ സെയിം പ്രോസസ്സേഴ്സ് ഷെയർ സെയിം മെമ്മറി ലൊക്കേഷൻ. എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സർ ഷെയറിംഗ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ, റൈറ്റ്? ദാറ്റ് ഈസ് നോൺ ആസ് ഷെയർഡ് മെമ്മറി മോഡൽ. അതിൽ എന്തായിരിക്കും ഉണ്ടാവുക? രണ്ടിലും ഉണ്ടാവുക ഒരു കോമൺ മെമ്മറിയാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു എ ബി സി ഡി എന്നുണ്ട്. ഈ എ ബി സി ഡി എന്നൊക്കെ കാണിക്കുന്നത് ഡിഫറെന്റ് ക്യാഷ് മെഷീൻസ് ആണ്. അതായത് നമ്മളിപ്പോ എ ടി എം ക്യാഷ് മെഷീൻസ് എന്ന് പറയുന്നത് അതുപോലെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. വാട്ട് എ ഈസ് ഡൂയിങ്? ഡെപ്പോസിറ്റിംഗ് $100 ടു അക്കൗണ്ട് വൺ. അക്കൗണ്ട് വണ്ണിലേക്ക് $100 ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇത് സൈമിൾട്ടേനിയസ്ലി നടക്കുന്നതാണ്. ഒരേ ടൈമിൽ തന്നെ എ എന്ന് പറയുന്ന ക്യാഷ് മെഷീനിലേക്ക് $100 ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് പോകുന്നത് അക്കൗണ്ട് വണ്ണിലേക്ക്. ഇനി അതേ സമയത്ത് ബി എന്ന് പറയുന്ന ക്യാഷ് മെഷീനിൽ ഇറ്റ് ഈസ് വിഡ്രോയിങ് ഫ്രം ദ ക്യാഷ് മെഷീൻ ബി, വൺ പേഴ്സൺ ഈസ് വിഡ്രോയിങ് $100 ഫ്രം ദ അക്കൗണ്ട് ടു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ബാങ്കിൽ അക്കൗണ്ട് വൺ, അക്കൗണ്ട് ടു, അക്കൗണ്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് കുറെ അക്കൗണ്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബാങ്കിന് കുറേ അധികം എ ടി എം മെഷീൻസ് ഉണ്ടാവും. ഈ എ ടി എം മെഷീൻസിൽ തന്നെ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കാം, റൈറ്റ് ഇല്ലേ? ഡെപ്പോസിറ്റ് $100 ടു അക്കൗണ്ട് വൺ, വിഡ്രോ $100 ഫ്രം അക്കൗണ്ട് ടു, ആൻഡ് ഡെപ്പോസിറ്റ് $100 ടു അക്കൗണ്ട് വൺ, ആൻഡ് സംവൺ ഈസ് ട്രൈങ് ടു ഗെറ്റ് ബാലൻസ് ഓഫ് അക്കൗണ്ട് വൺ. ഓൾ ദീസ് ആർ പോസിബിൾ, റൈറ്റ്? സോ ഹിയർ യു ക്യാൻ സീ എ സി ആൻഡ് ഡി ബോത്ത് ആർ ആക്സസിങ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ വിച്ച് ഇസ് അക്കൗണ്ട് വൺ, റൈറ്റ്?
B is accessing account 2. There is another account called account 3. Here in this example, no one is using account 3. But in the shared memory location, you can see cash machine A, C and D. These three cash machines are accessing the same memory location, that is account 1. Okay, so whatever transaction that is happening, even for example, 100 rupees account 1 like with account like deposit edu. அது கழிஞ்சிட்டு அதே சமயத்துல வேற ஒரு ஆள் 100 rupees விட்ரோ செய்து வேற ஒரு ஆள் 50 rupees $50 அதுல டெபாசிட் செய்து அப்போ இன் எஃபெக்ட் அதுல எத்தனை வருக ஆ வரும் சேஞ்சஸ் வரும் நம்ம செய்யும் ஓரோ சேஞ்சஸும் ஈ ஷேர்டு மெமரியில அக்கௌண்ட் ஒன் என்ன பரையில ரிஃப்ளெக்ட் செய்யும் இனிப்போ வேற ஆரெங்கிலும் அக்கௌண்ட் ஒன்னு யூஸ் ஆக்சஸ் செய்ய ட்ரை செய்யுன சமயத்து அதுலுள்ள வேல்யூ என்ன வச்சு கழிஞ்சால் ஈ ஆல்டர்ட் வேல்யூ ஆன கிட்டு പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങക്ക്? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ ആണോ ഞാൻ പറയുന്നത്? വൈഷ്ണവി, ജസ്ന, അഖിൽ, അതിൻ, പ്രണവ്, റിസ്വിൻ, റിപ്ലൈ തന്നെ. ഓക്കെ ശരി, അതാണ് ഷെയർഡ് മെമ്മറിന്റെ കൺസെപ്റ്റ്. അടുത്തത് മെസ്സേജ് പാസിംഗ്. മെസ്സേജ് പാസിംഗ് എന്ന് വെച്ചാൽ കൺകറന്റ് മൊഡ്യൂൾസ് ഇൻട്രാക്ട് ബൈ സെൻഡിങ് മെസ്സേജസ് ടു ഈച്ച് അതർ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾസ് സെൻഡ് ഓഫ് മെസ്സേജസ് ആൻഡ് ഇൻകമ്മിങ് മെസ്സേജസ് ടു ഈച്ച് മൊഡ്യൂൾ ആർ ക്യൂഡ് അപ്പ് ഫോർ ഹാൻഡ്ലിങ്. ഇവിടെ ഇപ്പം എ നിന്ന് ബിയിലേക്ക് ഞാൻ മെസ്സേജസ് അയക്കുവാണ്. ഇവിടെ ഒന്ന് കാണുന്നില്ലേ നിങ്ങൾക്ക് മൂന്ന് ബ്ലോക്ക് ആയിട്ട് ഞാൻ അയക്കുന്ന മെസ്സേജ് 1, മെസ്സേജ് 2, മെസ്സേജ് 3. സോ ദീസ് മെസ്സേജസ് വിൽ ബി ക്യൂഡ് ബിഫോർ സെൻഡിങ്. ഞാനിപ്പോ ഒരേ സമയത്ത് മൂന്ന് മെസ്സേജ് ഒരുമിച്ച് ട്രൈ ചെയ്യാൻ ആദ്യം സെൻഡ് ചെയ്ത് സെക്കൻഡ് തേർഡ് അങ്ങനെയല്ലേ ഡെലിവർ ആവുക. സോ മൊഡ്യൂൾ സെൻഡ് ഓഫ് മെസ്സേജസ് ആൻഡ് ഇൻകമ്മിങ് മെസ്സേജസ് ടു ഈച്ച് മൊഡ്യൂൾ ആർ ക്യൂഡ് അപ്പ് ഫോർ ഹാൻഡ്ലിങ്. ക്യൂ ചെയ്തിട്ടാണ് ഇത് ബിയിലേക്ക് സെൻഡ് ചെയ്യുക. അതായത് 1, 2, 3 എന്നുണ്ടെങ്കിൽ ആദ്യം 1 അയക്കും, പിന്നെ 2 അയക്കും, 3 അയക്കും, തിരിച്ചു വരുന്നു സെൻഡ് ചെയ്യാം. ഇപ്പുറത്തുനിന്ന് എ റിസീവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ബി എന്തൊക്കെയാണ് സെൻഡ് ചെയ്യുന്നത്. ദേർ വിൽ ബി in a queue or buffer and it will be received in that order. Okay, then in the case of message passing, just consider A and B, which are two computers in a network communicating by a network connection. Here A and B are web browser and a web server. A opens a connection to B, ask for a web page. Appo A ennu parayunnathu oru browserum B ennu parayunnathu server aanu nichu. അപ്പോൾ എ എന്ത് ചെയ്യും? എ വിൽ റിക്വസ്റ്റ് ഫോർ സം പർട്ടിക്കുലർ വെബ് പേജ് ടു ബി ഫ്രം ദ സെർവർ. ദെൻ ബി സെൻഡ്സ് ദ വെബ് പേജസ് വെബ് പേജ് ഡാറ്റ ബാക്ക് ടു എ. ഓർ ഇറ്റ് മേ ബി ലൈക്ക് എ ആൻഡ് ബി ആർ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ക്ലയന്റ് പ്രോഗ്രാം, ക്ലയന്റ് ആൻഡ് സെർവർ പ്രോഗ്രാം. ഇപ്പൊ ചാറ്റ് പ്രോഗ്രാംസ് പോലെ എ സെൻഡ് ചെയ്യുന്നു, ബി റിസീവ് ചെയ്യുന്നു, ബി സെൻഡ് ചെയ്യുന്നു, എ റിസീവ് ചെയ്യുന്നു, അതുപോലെ. ഓർ വി കെൻ കൺസിഡർ എ ആൻഡ് ബി ആർ ടു പ്രോഗ്രാംസ് റണ്ണിംഗ് ഓൺ ദ സെയിം കമ്പ്യൂട്ടർ ഹൂസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ കണക്റ്റഡ് വയ പൈപ്പ്. നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ പൈപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് കേട്ടിട്ടുണ്ടാവില്ലേ. സെൻഡറും റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് എന്ന് യൂസ് ചെയ്യുക. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗ്രെപ്പ് കമാൻഡ്. ഗ്രെപ്പ് ടൈപ്പ് ചെയ്തിട്ടല്ലേ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റില് ഗ്രെപ്പ് LS ഗ്രെപ്പ് നിങ്ങൾ കിട്ടുന്നല്ലേ ടു ഇംപ്ലിമെന്റ് എ പൈപ്പ്. സോ ദിസ് പൈപ്പ് വിൽ എൻഷുവർ കണക്ടിവിറ്റി ബിറ്റ്വീൻ ടു പ്രോഗ്രാംസ് എ ആൻഡ് ബി റണ്ണിങ് ഓൺ ദ സെയിം കമ്പ്യൂട്ടർ. ഓക്കെ, പിന്നെ ഇതാണ് കൺകറൻസി കൺസെപ്റ്റിൽ വരുന്നത്. അടുത്തത് പ്രോബ്ലംസ് ഓൺ കൺകറൻസി. ഇതില് കൺകറൻസി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊഹിയറൻസ്, റേസ് കണ്ടീഷൻ, ദീസ് ടു ആർ ദ മെയിൻ പ്രോബ്ലംസ് ഓഫ് കൺകറൻസി. ഇതിൽ ക്യാഷ് കൊഹിയറൻസ് എന്താ നോക്കാം. ഇഫ് ടു പ്രോസസ്സസ് യൂസസ് എ കോമൺ ബിറ്റ് ഓഫ് മെമ്മറി, ദ മേ ബി ഓപ്പറേറ്റിംഗ് അണ്ടർ ഓൾഡ് ഓർ ഇൻവാലിഡ് ഡാറ്റ അറ്റ് ദ സെയിം ടൈം. ദിസ് ഇസ് നോൺ ആസ് ക്യാഷ് കൊഹിയറൻസി. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതാണ്ട് നിങ്ങൾ പ്രൊസസ്സർ എ, പ്രൊസസ്സർ ബി, പ്രൊസസ്സർ അപ് ടു പ്രൊസസ്സർ സെറ്റ് വരെയുണ്ട്. ഇതില് ഇതൊക്കെ ആക്സസ് ചെയ്യുന്നത് മെമ്മറി എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഷെയർഡ് മെമ്മറി ലൊക്കേഷനിലാണ്. ഓക്കെ, അപ്പോൾ പ്രൊസസ്സർ എ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ദിസ് ഈസ് ആക്സസിങ് ദ ഷെയർഡ് മെമ്മറി ലൊക്കേഷൻ എക്സ് ഈക്വൽ ടു 3.
അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കോപ്പിയോ ഈ എക്സ് എന്ന് പറയുന്ന ഒരു കോപ്പി വിൽ ബി ദയർ ഇൻസൈഡ് ദ ക്യാഷ് ഓഫ് എ ആൻഡ് എ ഇസ് മാനിപ്പുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് എക്സ് ടു 4. ഓക്കെ, സോ ആസ് എ സൈഡ് എഫക്ട് എക്സ് ഹാസ് ബിൻ ക്രിയേറ്റഡ് ഇൻ ദ ക്യാഷ് ഓഫ് ഈച്ച് പ്രോസസ്സർ. അതായത് എക്സ് ഈക്വൽ ടു 3 എന്നാണ് ഷെയർഡ് മെമ്മറി ലൊക്കേഷനിൽ ഉള്ളത്. ഇത് എന്റെ ക്യാഷിൽ എ അത് ആൾട്ടർ ചെയ്തിട്ട് അതിന്റെ ക്യാഷിൽ എക്സ് ഈക്വൽ ടു 4 എന്നുള്ളത്. നൗ ഇഫ് എ നൗ ചേഞ്ചസ് എക്സ് ടു 4, നൗ ബി ഈസ് ട്രൈങ് ടു റീഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പൊ എന്താ സംഭവിച്ചത്, എക്സ് ഈക്വൽ ടു 3 എന്നാണ് നമ്മുടെ ഷെയർഡ് മെമ്മറിയിൽ ഉള്ളത്. അത് എ അതിനെ ആക്സസ് ചെയ്തു, അതിനെ ഓൾട്ടർ ചെയ്തു, എക്സ് ഈക്വൽ ടു 4 ആയി ആഫ്റ്റർ സം കമ്പ്യൂട്ടേഷൻ. വി മേ നീഡ് ദിസ് വാല്യൂ എക്സ് ഈക്വൽ ടു 4, പക്ഷെ നമ്മുടെ മെസ്സേജ് ഷെയർഡ് മെമ്മറിയിൽ എത്രയുള്ളത്, ഇത് 3 എന്നാണ് ഉള്ളത്. സോ ഇഫ് എ നൗ ചേഞ്ചസ് എക്സ് ടു 4, ബി റീഡ്സ് എക്സ് അഗെയിൻ ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ വാല്യൂ 3, സ്റ്റിൽ ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ഇൻസൈഡ് ദ ഷെയർഡ് മെമ്മറി, ഇറ്റ് ഇസ് 3. അപ്പോ ഓൾട്ടറേഷൻസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻസൈഡ് ദ ഷെയർഡ് മെമ്മറി, ഇറ്റ് ഈസ് ഡൺ ദ അപ്ഡേഷൻ ലോക്കലി. അതിന്റെ ക്യാഷിലാണ് അത് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അത് ഷെയർഡ് മെമ്മറി ലൊക്കേഷനിൽ വരില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ അപ്ഡേറ്റഡ് വാല്യൂ അല്ല അടുത്ത പ്രോസസ്സിന് കിട്ടുക. ദർ വിൽ ബി കൊഹിറൻസ് പ്രോബ്ലം. ദിസ് ഇസ് നോൺ ആസ് ക്യാഷ് കൊഹിറൻസ് പ്രോബ്ലം. സോ ഹിയർ ടു യു ക്യാൻ സി ടു പ്രോസസ്സ് എ ആൻഡ് ബി ബോത്ത് റീഡ് എ വേരിയബിൾ എക്സ് ഫ്രം ദ ഷെയർഡ് മെമ്മറി. ആസ് എ സൈഡ് എഫക്ട് എ കോപ്പി ഓഫ് എക്സ് ഹാസ് ബിൻ ക്രിയേറ്റഡ് ഇൻ ദ ക്യാഷ് ഓഫ് ഈച്ച് പ്രോസസ്സർ. ഇഫ് എ നൗ ചേഞ്ചസ് എക്സ് ടു 4 and B is now trying to access the value of X, still it is getting the value 3. We ensure that the result is 4 and it is not still cached in the processor of B. Okay? Clear alle? അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിനാണ് നമ്മൾ എന്താ പറയുക, കാഷ് കൊഹിറൻസ് എന്ന് പറയുക. അതായത് ടു പ്രോസസ്സേഴ്സ് യൂസസ് എ കോമൺ ബിറ്റ് ഓഫ് മെമ്മറി. They may be operating under old or invalid data at the same time. This is known as cache coherence. So on bus-based system, processor, what it will do is like when it need to change its copy, it requests an exclusive copy and wait for other processors to invalidate their copies. അതായത് bus based സിസ്റ്റത്തിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ what the processor will do is like it will it requests for an exclusive copy and wait for the other processor to invalidate their copies. അത് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി റിസൾട്ട് അടുത്ത പ്രോസസ്സറിൻ്റെ ക്യാഷിലും കൂടെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ബസ് ബേസ്ഡ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 3, എക്സ് 3 എന്നുള്ളത് 4 ആയി ഇവിടെ. സോ ദാറ്റ് വിൽ ബി പ്രൊപ്പഗേറ്റഡ് ടു ദി ക്യാഷസ് ഓഫ് അതർ പ്രോസസ്സേഴ്സ് ഓൾസോ. Thus, we can avoid this cache coherence problem. Clear alle? Clear alle? Vaishnavi? Anaka? Masna? Kirtana? Sankeet? Okay. Next, and what is the race condition? Okay. In a software, the output depends on the sequence of input event. If the event do not occur as expected, a fault happens. This is the race condition. Okay, the correctness of the program depend on the relative timing of events in the concurrent computation of A and B. When this happen, adhaayad race condition nu chalanda, race condition is where the results of a program are different depending upon the timing of events. Race condition is where the result of a program are different depending upon the timing of the events. So within the program, multiple processor or thread which is operating on the same shared data. Appo for example parayanengil ഇവിടെ റേസ് കണ്ടീഷന്റെ കേസിൽ എ വൺ ലോഡ് ആർ വൺ കോമ എക്സ് ലോഡ് ആർ ടു കോമ എക്സ്, എ ടുവിന്റെ കേസിൽ ആഡ് ആർ വൺ കോമ വൺ സ്റ്റോർ എക്സ് കോമ ആർ വൺ. സോ ഇമാജിൻ
two threads both access the shared variable x, which is initially 10. X in initial value 10 aanu. So one process execute x equal to x plus 1 and the other execute x equal to x minus 1. Hence the conclusion of x should be again 10. However, the increment and decrement are not atomic. Each becomes 3 instructions as shown on the right. As a result, x can be actually ended up to equal to 9, 10 or 11. Paranja manasilayo ninkku? Aadithe case le x equal to x or a process, one process is x in the initial value 10 aanu. Initial process endha cheyyunnu vachchunnal, it is one process executes x equal to x plus 1. So 10 will be incremented by 11. So if anyone is trying to access the value of x during that time, it will get the x value as 11. And similarly, what other processor is doing is like x other processor is decrementing the value by 1, x equal to x minus 1. So what it will do is like 10, initial value is 10, it will be decremented by 1 and it will get the value 9. Right? Okay, 9. So 10, 9 I. അതിനു പകരം തിരിച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിലോ, ആദ്യം ഡിക്രിമെന്റ് ചെയ്തു അപ്പൊ 9 ആയി, പിന്നെ ഇൻക്രിമെന്റ് ചെയ്തു 10 ആയി, അപ്പൊ കിട്ടുന്ന വാല്യൂ 10 ആയിരിക്കുമല്ലോ. സോ ദ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ആർ നോട്ട് അറ്റോമിക്. ഈച്ച് ബിക്കം 3 ഇൻസ്ട്രക്ഷൻ ആസ് ഷോൺ ഓൺ ദി റൈറ്റ്. ഒന്നുകിൽ ലോഡ് ആർ വൺ കോമ എക്സ് ആർ ആർ വൺ കോമ വൺ സ്റ്റോർഡ് എക്സ് ടു ആർ വൺ, ഓർ ഇറ്റ് ഇസ് ലൈക്ക് ലോഡ് ആർ ടു കോമ എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു ആൻഡ് ദ റിസൾട്ട് ഇസ് സ്റ്റോർഡ്. So the ended result for x may be either 10 ava, 9 ava, 11 ava. Okay? 10, 9, 11. E 9, 10, 11. Idhile edengil oru condition lalle namukku x inde value kittu. So this may be either 9, 10 or 11. Right? ഇത്രയാണ് കാഷ് കൊഹിയറൻസ് ആൻഡ് റേസ് കണ്ടീഷനിൽ പറയാനുള്ളത്. ഇതുവരെ ക്ലിയർ അല്ലേ? എന്താണ് കൺകറൻസി എന്ന് പറഞ്ഞു, ഹൗ ഹലോ 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 ആ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലടാ, എന്റെ സ്ലൈഡ് കാണുന്നില്ലേ? ആ ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടെ നമ്മളിപ്പോ കൺകറൻസി എന്താന്ന് പറഞ്ഞു, രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു. വോട്ട് ആർ ദ two ways to achieve concurrency parnu, adile instruction level parallelism, instruction level parallelism engane achieve cheyya annaladu parnu, pinne rendu concurrency condition concurrency varuna samayath undavana rendu problems, onnu race condition rendamathathu cache coherence problem, idu rendu engane varu annaladana adutha parnad. Okay, oru second eda screen ipo share avaye. ഈ പറഞ്ഞതുവരെ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ഈ പറഞ്ഞതുവരെ ക്ലിയർ അല്ലേ? ഈ പറഞ്ഞതുവരെ ക്ലിയർ അല്ലേ? പ്രണവ്, വൈഷ്ണവി, അഞ്ചിത, അനക, സഹല. ഓക്കെ ശരി. അടുത്ത പറയാനുള്ളത്, ഇതിലിപ്പോ കൺകറൻസി കഴിഞ്ഞു, ഇനി നമുക്ക് ഉള്ള അടുത്ത ടോപ്പിക് എന്ന് വെച്ചുകഴിഞ്ഞാല് ത്രെഡാണ്, ത്രെഡ് ആൻഡ് സിൻക്രണൈസേഷൻ ആണ് അടുത്ത ടോപ്പിക്. ഓക്കെ, ഹൗ ടു അച്ചീവ് ത്രെഡ് ആൻഡ് സിൻക്രണൈസേഷൻ എന്നാണ് അടുത്തത് പറയാനുള്ളത്.
जस्ट अ सेकेंड, ओके जस्ट अ सेकेंड, ओके। ത്രെഡ് എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് എ ത്രെഡ്? അടുത്ത പറയാനുള്ള ത്രെഡ് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ത്രെഡ് ആണ്. വാട്ട് ഇസ് എ ത്രെഡ്? പറയടാ, നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ ത്രെഡ് എന്താണ്? ശരിക്കും പഠിക്കുന്നതാണല്ലോ ത്രെഡ്, ത്രെഡിന്റെ കൺസെപ്റ്റ് ഒക്കെ. എന്താ ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതെ, വാട്ട് ഇസ് എ ത്രെഡ്? ഇവിടെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നിങ്ങൾ എപ്പോഴും പഠിക്കാറില്ലേ ത്രെഡിന്റെ? ഒരു സിംഗിൾ ലൈറ്റ് വെയിറ്റ് പ്രോസസ്സാണ് ഒരു ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ എക്സിക്യൂഷന്റെ ഏറ്റവും സ്മോളസ്റ്റ് ഫൈനസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ത്രെഡ് എന്ന് പറയുക. നമുക്ക് ചെയ്യാനുള്ള ഓരോ ടാസ്കിനെ നമ്മൾ ത്രെഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ ടാസ്ക്, റൈറ്റ്? ഡസന്റ് ഇറ്റ് അല്ലേ? So thread is actually a lightweight process or the finest unit of an execution context. So if there are multiple threads, or if there are multiple execution context which is active at the same time, we will call it as a concurrent program, right? ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങക്ക്? സെക്കൻഡ്. നമ്മൾ കൺകറൻസി പറഞ്ഞു, കൺകറൻസിയിലെ രണ്ട് മോഡൽസ് പറഞ്ഞു, ഷെയർഡ് മെമ്മറി ആൻഡ് മെസ്സേജ് പാസിംഗ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ഷെയർഡ് മെമ്മറി ആൻഡ് മെസ്സേജ് പാസിംഗ്. പിന്നെ അതിൽ വരുന്ന രണ്ടെണ്ണമാണ് ടു പ്രോബ്ലംസ് ഓഫ് കൺകറൻസി, ക്വാഷ് കൊഹിറൻസും റേസ് കണ്ടീഷനും. ഇതും കഴിഞ്ഞല്ലേ? ഓക്കെ, ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ത്രെഡ്. ഓക്കെ, ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഇൻസ്റ്റൻസ് ഓഫ് റണ്ണിംഗ് പ്രോഗ്രാം ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം അതർ പ്രോസസ്സസ് ഓൺ ദ സെയിം മെഷീൻ. സോ നോർമലി ഇറ്റ് ഹാസ് ഓൺ പ്രൈവറ്റ് സെക്ഷൻ ഓൺ ഈച്ച് മെഷീൻസ് മെമ്മറി. The process of abstraction is a virtual computer. It makes program feel like the entire machine to itself. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, മൾട്ടിപ്പിൾ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, വാട്ട് വി വിൽ ഫീൽ ഇസ് ലൈക്ക് ദിറ്റ് പെർട്ടിക്കുലർ മെഷീൻ ഇസ് ഓൺലി ഫോർ അവർ സെൽഫ്, ഓൺലി ഫോർ ഡൂയിങ് ദിസ് പെർട്ടിക്കുലർ ടാസ്ക്. അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ലേ? സോ എ പ്രോസസർ കാണ്ട് ആക്സസ് അനദർ പ്രോസസ്സസ് മെമ്മറി ഓർ ഒബ്ജക്ട്സ് അറ്റ് ഓൾ. ആൻഡ് ഇറ്റ് മേക്ക് ഇറ്റ് ഗിവ് യു ഫീൽ ലൈക്ക് the program feel like it has the entire machine to itself, right? So this is because we are doing it in a dividing the task into multiple parts, right? So parts of processor to make or communicate, the part of processor
a part of process to make communicate easier and simpler. That is known as thread. And lightweight process having ஒரு செகண்ட் எடா. A lightweight process having single flow of control, like inside a running program, this is known as thread. Thread share all the memory in the process. Just a process represents a virtual computer. The thread abstraction represents a virtual processor. So here you can see, thread share all the memory in the process. So making, നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ യു ഹാവ് ടു ഡു സം സെർച്ചിങ് ടാസ്ക്. സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഓരോ ടാസ്ക് അല്ലെങ്കിൽ നിങ്ങളിപ്പം ഷെഡ്യൂളിംഗ് ടാസ്ക് ഒരു ഒരു എന്തെങ്കിലും നിങ്ങളിപ്പോ ഒരു എന്താ പറയാ, നിങ്ങളിപ്പോ പ്രോഗ്രാം ചെയ്യുന്നു, അതേ ടൈം നിങ്ങൾ ഇപ്പം പാട്ട് വെക്കുന്നു വെച്ചു, ഓക്കെ, മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നിൽ കൂടുതൽ ടാസ്ക്കായി. നിങ്ങൾക്ക് ഏതിലാണോ, ഇപ്പൊ നിങ്ങൾ ജാവ പ്രോഗ്രാമാണ് ചെയ്യുന്നത്, ജാവേൻ്റെ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിൽ ഓരോന്നും ഓരോ ടാസ്ക്കാണ്, ഓക്കെ. സോ ദീസ് ഓൾ ടാസ്ക്, ദീസ് ഓൾ പ്രോസസ്സസ് ആർ ഡിവൈഡഡ് ഇൻ ടു സിമ്പിൾ ത്രെഡ്സ് ആൻഡ് എ സിംഗിൾ ഫ്ലോ ഓഫ് കൺട്രോൾ വിൽ ബി ദേർ ഇൻസൈഡ് ദിസ് റണ്ണിങ് പ്രോഗ്രാം. അതിൽ ഏത് ത്രെഡാണോ ആക്റ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണോ ആക്റ്റീവ് ആയിട്ടുള്ളത്, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതിലെ ഓരോ ടാസ്കിനും നമ്മൾ ഓരോ ഫൈനസ്റ്റ് ത്രെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ദീസ് ത്രെഡ് വിൽ ഷെയർ എ കോമൺ മെമ്മറി ഇൻസൈഡ് ദ പ്രോസസ്, ഓക്കെ. സോ ജസ്റ്റ് ആസ് പ്രോസസ് റെപ്രസെന്റ് എ വെർച്വൽ കമ്പ്യൂട്ടർ, ദ ത്രെഡ് അബ്സ്ട്രാക്ഷൻ റെപ്രസെന്റ് എ വെർച്വൽ പ്രോസസ്സർ. അതായത് നമുക്കിപ്പോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നമ്മളിപ്പോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വി വിൽ ഫീൽ ദ എൻ്റയർ പ്രോസസ്സർ ഇസ് ഓൺലി ഫോർ ഔർസെൽഫ് ടു ഡു ദിസ് പെർട്ടിക്കുലർ ജാവ പ്രോഗ്രാം. അല്ലെങ്കിൽ നമ്മളിപ്പോ പാർട്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യണമെങ്കിൽ വിൽ ഫീൽ ദൈക് ദിസ് പ്രോസസർ ഇസ് ഡൂയിങ് ഓൺലി ദിസ്, റൈറ്റ്? സോ ദിസ് പ്രോസസർ റെപ്രസെന്റ് എ വെർച്വൽ കമ്പ്യൂട്ടർ, ദ ത്രെഡ് അബ്സ്ട്രാക്ഷൻ റെപ്രസെന്റ് എ വെർച്വൽ പ്രോസസർ. സോ മേക്കിംഗ് ന്യൂ ത്രെഡ് സൈമിൾട്ടേനിയസ്ലി മേക്കിംഗ് ഫ്രഷ് പ്രോസസർ ഇൻസൈഡ് എ വെർച്വൽ കമ്പ്യൂട്ടർ. ദാറ്റ് ഇസ് ദി കേസ് ഫോർ മൾട്ടിപ്പിൾ ത്രെഡ് ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സസ്. ഓക്കെ, ഇനി ത്രെഡ്സിന്റെ കേസിലാണെങ്കിൽ, വെൻ ദർ ആർ മോർ ത്രെഡ്സ് ദൻ പ്രോസസർ, കൺകറൻസീസ് സിമുലേറ്റഡ് ബൈ ടൈം സ്ലൈസിങ്. ഒന്നിൽ കൂടുതൽ കുറേ, അതായത് ഇപ്പം മൂന്ന് ത്രെഡും രണ്ട് പ്രോസസ്സറും ആണെന്ന് വിചാരിച്ചോ, മോർ ത്രെഡ്സ് ദൻ പ്രോസസ്സേഴ്സ് ആണെങ്കിൽ കൺകറൻസി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ പ്രോസസ്സേഴ്സിനെയും ടൈം ബേസ്ഡ് മാനറിൽ ടൈം സ്ലൈസ്, അതിൽ ഒരു പെർട്ടിക്കുലർ ഒരു ക്വാണ്ടം ഓഫ് ടൈമിൽ ഒരു ഒരു ത്രെഡ് ഒരു പ്രോസസ്സറിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത ത്രെഡാണ് ആ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പം ഒരു റിസോഴ്സസും കുറേ ആൾക്കാരും ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഒരു ടൈം പീരീഡ് വെക്കും. ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ദിസ് ത്രെഡ് വിൽ എക്സിക്യൂട്ട് ഓൺ ദിസ് പ്രോസസ്സർ, ആൻഡ് ആഫ്റ്റർ ദ ടൈം പീരീഡ് സെക്കൻഡ് പ്രോസസ്സർ സെക്കൻഡ് ത്രെഡ് വിൽ എക്സിക്യൂട്ട് ലൈക്ക് ദാറ്റ്. സോ പ്രോസസ്സർ സ്വിച്ചസ് ബിറ്റ്വീൻ ത്രെഡ്. സോ ത്രീ ത്രെഡ്സ്, ഫോർ എക്സാമ്പിൾ ടി വൺ ടി ടു ആൻഡ് ടി ത്രീ, മൈറ്റ് ബി ടൈം സ്ലൈസ്ഡ് ഓൺ എ മെഷീൻ ദാറ്റ് ഹാസ് ഓൺലി ടു പ്രോസസ്സേഴ്സ്. സോ ടൈം പ്രൊസീഡ്സ് ഡൗൺവേർഡ്. സോ അറ്റ് ഫസ്റ്റ് the processor, one processor is running on thread T1 and the other is running on thread T2, and the second processor switches to run the thread T3. Thread T2 simply pauses until the next slice on the same processor or on another processor. appo ningal aalochicha mathi, namukku moonu thread undu, rendu processor aanu ullathu. appo idu engane execute cheya, aadatha time le T1 എന്ന് പറയുന്ന ത്രെഡ് ആദ്യത്തെ ഫസ്റ്റ് പ്രോസസ്സറിൽ പോകും, രണ്ടാമത്തത് T2 എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ്സറിൽ പോകും. അത് കഴിഞ്ഞിട്ട് ദെൻ സെക്കൻഡ് പ്രോസസ്സർ സ്വിച്ചസ് ടു റൺ, സെക്കൻഡ് പ്രോസസ്സറിൽ രണ്ടാമതായിട്ട് പിന്നെ റൺ ചെയ്യുന്നത് T3 എന്ന് പറയുന്ന ത്രെഡ് സെക്കൻഡ് പ്രോസസ്സറിൽ റൺ ചെയ്യുന്നു. അപ്പോൾ T3 റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ത്രെഡ് T2 പോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടൈം സ്ലോട്ടിൽ T3 എക്സിക്യൂട്ട് ചെയ്യും. ഇനി അടുത്ത കേസിലോ ചിലപ്പം T1 പോസ് ചെയ്തിട്ട് T3 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ഇല്ലേ, ഒരു ടൈം ക്വാണ്ടത്തിൽ ഓരോ ത്രെഡും ഓരോ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്ത് തീർന്നിട്ടാകുമ്പോൾ കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് ടാസ്ക് ഉണ്ട്, T1 T2 ആൻഡ് T3, രണ്ട് പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പോ പ്രോസസ്സർ 1-ൽ T1 ഉം T2 ഉം ചെയ്യുന്നു, T1 ചെയ്യുന്നു,
അതേ ടൈമിൽ ടി വൺ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രോസസർ ടൂവിൽ ടി ടു എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് ടി ത്രീ എക്സിക്യൂട്ട് ചെയ്യുന്നു. റൈറ്റ്, ടി ത്രീ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ടി വൺ എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ, ടി വൺ എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. റൈറ്റ്, ടി ടു സ്റ്റോപ്പ്, ടി വൺ സ്റ്റോപ്പ് ചെയ്തെടുത്ത് പിന്നെ അടുത്ത ആരാ ചെയ്യുന്നത്? ടി ടു ചെയ്യുന്നു. അപ്പൊ ഇവിടെ പ്രോസസർ ടൂവിൽ ആരാ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ടി ത്രീ. ടി ത്രീ കഴിഞ്ഞിട്ട് അവൻ പിന്നെ ആരാ എക്സിക്യൂട്ട് ചെയ്യും? ടി വൺ ആവും. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഈ പറഞ്ഞത് ക്ലിയർ ആയോ? സേ സോർ നോ. ആദ്യത്തെ ടൈമില് ഓക്കെ, ഇവിടെ രണ്ട് പ്രോസസ്സുകളെ, ഏതൊക്കെ രണ്ട് പ്രോസസ്സേഴ്സ്? ടി വൺ ആൻഡ് ടി ടു. നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇത് ടി വൺ, ഇത് ടി ടു, രണ്ട് പ്രോസസ്സേഴ്സ് അല്ലേ ഉള്ളത്. ആദ്യം പ്രോസസ്സർ വണ്ണിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു, ടി വൺ എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രോസസ്സർ ടി ടുവിൽ, പ്രോസസ്സർ ടൂല് ടി ടു എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ഈ ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാനത് എന്തെങ്കിലും ബോർഡ് വർക്ക് ചെയ്യുന്നില്ല. ഞാനിപ്പം ഇത് നിങ്ങൾക്ക് ഇതിലിട്ട് കാണിച്ചു തരാം. ഇതാണോ നിങ്ങളുടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്? അത് പ്രോസസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സറാണ്, ഇത് പി വൺ എന്ന് പറയുന്ന പ്രോസസ്സർ. പി വൺ ഇവിടെ ആരെ? ഇത് പി ടു എന്ന് പറയുന്ന പ്രോസസ്സർ. റൈറ്റ്, ഇതാണ് നമ്മൾ ആദ്യത്തെ പ്രോസസ്സർ. ഇത് പി വൺ, ഇത് പി ടു. ഞാനിപ്പോ ടു എന്ന് പറയുന്ന സെക്കൻഡില്, ടു ടൈം ടൈം പീരീഡ് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ടു സെക്കൻഡ്സില്, ടു എന്ന് ടു സെക്കൻഡ് ടൈമില് ആദ്യം ടി വൺ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഇവിടെ ടി ടു സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിൽ 5 സെക്കൻഡ് ആവുന്ന സമയത്ത് ടി ടു ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രോസസ്സർ പി ടു, പി ടുവിൽ ടി ത്രീ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. റൈറ്റ്, അപ്പോൾ ഇതിൽ ഇപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് ആദ്യത്തെ പ്രോസസ്സറിൽ ഇപ്പോഴും 5ാമത്തെ സെക്കൻഡ് കഴിഞ്ഞു, ഇതിപ്പം 8ാമത്തെ സെക്കൻഡ് എത്തി വെച്ചോ, അപ്പോഴും ഇവിടെ ആരാ എക്സിക്യൂട്ട് ആവുന്നത്? ടി വൺ തന്നെ. ത്രെഡ് ഫസ്റ്റ് ത്രെഡ് തന്നെ എക്സിക്യൂട്ട് ആവുന്നത് 8th സെക്കൻഡിൽ. പക്ഷെ ഇവിടെ 8th സെക്കൻഡിൽ ആരാ എക്സിക്യൂട്ട് ആവുന്നത് നോക്ക്, ടി ത്രീ എന്ന് പറയുന്ന സെക്കൻഡ് ആണ്. ഇപ്പോൾ ടി വൺ, പ്രോസസ്സർ പി വണ്ണിന്റെ കേസിൽ 8 സെക്കൻഡ് ആവുന്ന സമയത്ത് ടി വൺ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സെക്കൻഡിൽ ടി ടു എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ 9th സെക്കൻഡിൽ. ഓക്കെ, എന്നിട്ട് ഇത് അടുത്തൊരു 16 സെക്കൻഡ് വരെ ടി ടു തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രോസസ്സർ പി ടുവിൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നത് നോക്ക്, 8ാമത്തെ സെക്കൻഡിൽ ടി ത്രീ ആണ് ചെയ്യുന്നത്, 10ാമത്തെ സെക്കൻഡ് എത്തുന്ന സമയത്ത് ടി ത്രീ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ആര് എക്സിക്യൂട്ട് ചെയ്യുന്നു 11th സെക്കൻഡില്? ടി വൺ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ രണ്ട് പ്രോസസ്സറും 3 ത്രെഡും ഉണ്ട്. അപ്പൊ ടൈ വൺ, ടി വൺ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന മാനർ നിങ്ങൾ പറഞ്ഞ് 1 to 8 വരെ ടി വൺ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 11th സെക്കൻഡ് തൊട്ടിട്ടാണ് അടുത്ത ടി വൺ എക്സിക്യൂഷൻ, ടി വൺ എന്ന് പറയുന്ന ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് 1 8 സെക്കൻഡ് വരെ ഇത് ചെയ്യുന്നത് പി വൺ എന്ന് പറയുന്ന പ്രോസസ്സറിലാണ്. പിന്നെ 11th സെക്കൻഡ് തൊട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് പി ടു എന്ന് പറയുന്ന പ്രോസസ്സറിലാണ്. ക്ലിയർ ആയോ? ഇവിടുത്തെ കേസിലാണെങ്കിലോ 1 to 5 വരെ ഇത് ചെയ്യുന്നത് പി ടു എന്ന് പറയുന്ന പ്രോസസ്സറിലാണ്. റൈറ്റ്, 5 കഴിഞ്ഞ് പിന്നെ കുറെ ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് പ്രോസസ്സർ കിട്ടുന്നത് 9th സെക്കൻഡിലാണ്. 9th തൊട്ടിട്ട് 16 വരെ ഇത് എക്സിക്യൂട്ട് ആവും. ഏത് പ്രോസസ്സറിൽ? പി വൺ എന്ന് പറയുന്ന പ്രോസസ്സറിൽ. ടി ത്രീന്റെ കേസ് ആണെങ്കിലോ 5th സെക്കൻഡ് തൊട്ടിട്ട് 10th സെക്കൻഡ് വരെ ടി ത്രീ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓൺ പ്രോസസ്സർ പി ടു. പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പം ക്ലിയർ ആയോ? ഇപ്പം ക്ലിയർ ആയോ? സംഗീത്, പ്രണവ്, അസ്ന, നേഹ, ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ അതാണ് പറഞ്ഞത്, വെൻ ദർ ആർ മോർ ത്രെഡ് ദൻ പ്രോസസ്സർ, കൺകറൻസി സിമുലേറ്റഡ് ബൈ ടൈം സ്ലൈസിങ്. നമ്മൾ എന്ത് ചെയ്തു? ടൈം ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കി, നിങ്ങൾ ടോട്ടൽ 16 ടൈമില് ഇവിടെ 2 പ്രാവശ്യം സ്ലൈസ് ചെയ്തു, 8 സെക്കൻഡിലും 16ാമത്തെ സെക്കൻഡിലും. ഇവിടെയോ 5ാമത്തെ സെക്കൻഡിലും 10ാമത്തെ സെക്കൻഡിലും ഡിവൈഡ് ചെയ്ത് ഓരോ ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ടൈം സ്ലൈസിങ്.
And next is like implementation of thread. Thread must be implemented on top of the operating system. ഇവിടെ ആദ്യത്തെ കേസിൽ പറയുന്നത് ഈച്ച് ത്രെഡ് വിൽ ബി പുട്ട് ഓൺ സെപ്പറേറ്റ് ഒ എസ് പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ത്രെഡിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം ഓരോ ത്രെഡിനെ ചെയ്യാൻ വേണ്ടി ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബട്ട് ദ പ്രോബ്ലം ഈസ് ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ് വി കനോട്ട് ഡു ലൈക്ക് ദാറ്റ് റൈറ്റ് ഈച്ച് ത്രെഡ് വിൽ ബി പുട്ട് ഓൺ സെപ്പറേറ്റ് ഒ എസ് ദിസ് ഇസ് എക്കണോമിക്കലി നോട്ട് ഫീസിബിൾ ദിസ് ഇസ് മച്ച് എക്സ്പെൻസീവ് പ്രോസസ്സസ് ആർ ഇംപ്ലിമെന്റഡ് ഇൻ ദ കേർണൽ നീഡ് and need procedure calls to communicate with that. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പുട്ട് ഓൾ ത്രെഡ് ഓൺ ടു വൺ പ്രോസസ് എല്ലാ ത്രെഡിനും ഒരു പ്രോസസ്സിൽ കൊടുക്കുക അപ്പൊ എന്താ അവിടെ പാരലലിസം ഇല്ല പാരലൽ പ്രോഗ്രാമിംഗ് ഇല്ല ഓക്കെ സോ ഇഫ് ദ കറന്റ് ത്രെഡ് ബ്ലോക്ക് നൺ ഓഫ് ദ അതർ ത്രെഡ് ക്യാൻ റൺ ഇഫ് ദ പ്രോസസ് ഇസ് സസ്പെൻഡ് ബൈ ദ ഒഎസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം പറയാണ് എല്ലാ ത്രെഡും ഒറ്റൊരു പ്രോസസ്സിൽ കൊടുക്കാം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വന്നിരിക്കുന്ന ഓരോ പ്രോസസ്സിനും കുറെ അധികം ത്രെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എല്ലാ ത്രെഡും ഒറ്റൊരു പ്രോസസ്സിന്റെ അണ്ടറിലല്ല വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കുറെ അധികം ആപ്ലിക്കേഷൻസ് നിങ്ങൾ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റം പറയും ഇറ്റ് ഇസ് നോട്ട് റെസ്പോണ്ടിങ് യു ഹാവ് ടു ക്ലോസ് ഇറ്റ് അപ്പൊ നിങ്ങൾ ഈ ടാസ്ക് മാനേജർ എടുത്തിട്ട് ഓരോ ടാസ്ക് ആയിട്ട് ക്ലോസ് ചെയ്യാറില്ലേ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാ ത്രെഡും ഒറ്റ ഒരു സിംഗിൾ പ്രോസസ്സിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ക്ലോസ് യു ഹാവ് ടു സസ്പെൻഡ് ഓൾ ദോസ് തിങ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ സസ്പെൻഡ് ഓൾ ദോസ് ടാസ്ക് സൈമിൾട്ടേനിയസ്ലി സോ ദാറ്റ് വിൽ ബി പ്രോബ്ലം സോ വി കുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് ദാറ്റ് ഇസ് ആക്ച്വലി നോട്ട് എ ഗുഡ് പ്രാക്ടീസ് ഓക്കെ അതായത് ഒന്നുകിൽ നമുക്ക് സെപ്പറേറ്റ് ഓരോ ത്രെഡിനും ഓരോ ഓയസ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല ഇറ്റ് ഈസ് മച്ച് എക്സ്പെൻസീവ് or another way is like put all thread onto one process that is also not possible it will create some time lag or delays okay so what we have to do is like generally some way in between this will be the true way of doing that okay ഇവിടെ നിങ്ങൾക്ക് കാണാം two level implementation of threads എന്ന് പറയുന്നത് ത്രെഡിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് 3 o'clock ആയി ഒരു 5 minutes കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ ഓക്കെ ടു ലെവൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ത്രെഡ്സ് ആണ് പറയുന്നത് എ ത്രെഡ് ഷെഡ്യൂളർ ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ എ ലൈബ്രറി ഓർ എ ലാംഗ്വേജ് യു ക്യാൻ സി ത്രെഡ് LA LB 1A 1B അപ് ടു 1K ഇവിടെ ആണെങ്കിൽ ത്രെഡ് എം രണ്ട് ഇപ്പം എൽ എന്ന് പറയുന്ന ത്രെഡിന്റെയോ എം എന്ന് പറയുന്ന ത്രെഡിന്റെയോ ഓക്കെ ഇതിൽ ഓരോന്ന് ത്രെഡും എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പം കുറെ അധികം ത്രെഡ് ആക്റ്റീവാണ് ഇവിടെയാണെങ്കിൽ ത്രെഡ് എല്ലിന് കെ ഡിവിഷൻസ് ഉണ്ട് അതുപോലെ എം എന്ന് പറയുന്നത് MA MB അപ് ടു ML വരെയുണ്ട് ഇതിന്റെ കേസിലാണെങ്കിൽ LA to LI വരെ MA to MJ വരെ ഓക്കെ സോ ഹിയർ OS കേർണലിന്റെ മേലെ അതായത് എ ത്രെഡ് ഷെഡ്യൂളർ ഇസ് ഇംപ്ലിമെന്റഡ് ഇൻ എ ലൈബ്രറി ഓർ എ ലാംഗ്വേജ് റൺ ടൈം പാക്കേജ് ഹിയർ യു ക്യാൻ സി ദർ ഇസ് എ മൾട്ടിപ്ലക്സ് ത്രെഡ് മൾട്ടിപ്ലക്സിംഗ് ഓഫ് ത്രെഡ് ഇസ് പ്രസന്റ് ഹിയർ ഓൺ ദ ടോപ്പ് ഓഫ് എ വൺ ഓർ മോർ കേർണൽ ലെവൽ ഇവിടെ ഇപ്പം OS-ന്റെ കേർണൽ എന്ന് പറയുന്നത് ഇതല്ലേ ഇവിടെ എത്ര പ്രോസസേഴ്സ് ഉണ്ട് മോർ ദാൻ വൺ പ്രോസസർ പ്രോസസർ 2 പ്രോസസർ 1 2 3 എക്സെട്രാ N പ്രോസസേഴ്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ N പ്രോസസേഴ്സ് വിച്ച് ഇസ് എക്സിക്യൂട്ടിംഗ് ഓൺ K യൂസർ ലെവൽ ത്രെഡ് ഓർ I OS കേർണൽ ആൻഡ് J OS കേർണൽ റൈറ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6 principle ഓപ്ഷൻ ആർ ദർ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ത്രെഡ് അതിൽ 6 എണ്ണമാണ് ഒന്ന് കോ ബിഗിൻ പാരലൽ ലൂപ്പ് ലോഞ്ച് അറ്റ് ഇലോബറേഷൻ ഫോർക്ക് ഇംപ്ലിസിറ്റ് റിസിപ്റ്റ് ഏർലി റിപ്ലൈ ഇങ്ങനെ 6 principles ആണ് എന്താ പറയാ ക്രിയേറ്റ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് എ ത്രെഡിന് യൂസ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ പോർഷനിൽ SA പോർഷനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് Go begin, parallel loops, launch at elaboration, fork and implicit receipt and early reply.
ഇത് ജസ്റ്റ് ഒന്ന് പറയട്ടെ, നിങ്ങൾ റിപ്ലൈ അനുസരിച്ചിട്ട് ചെയ്യാം. പറയടാ. ക്ലാസ് നടക്കണ്ട, ഓക്കെ ക്ലാസ് നടക്കാം. അപ്പോ ഇന്ന് പറഞ്ഞ ഇത്ര വരെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. ഞാനൊരു ചെറിയൊരു ടോപ്പിക്കും കൂടെ, അതായത് നിങ്ങൾക്ക് ഒരു ഒരു സെക്കൻഡേ ഞാൻ